ഗുഡ് മോർണിംഗ് മൈ ഡിയർ ചിൽഡ്രൻ, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. എല്ലാവരും തയ്യാറായിരിക്കുകയാണോ? ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ മലയാളം ടെക്സ്റ്റ്. ടേക്ക് പേജ് നമ്പർ 32. പേജ് നമ്പർ 32. ഇന്ന് ആദ്യം നമ്മളൊരു കഥയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദാ ഇത് കണ്ടോ, നിങ്ങളിവിടെ ഒരു ചിത്രം കാണുന്നുണ്ട് അല്ലേ. ഈ ചിത്രത്തിൽ ആരെയൊക്കെയാണ് നിങ്ങൾ കാണുന്നത്? ഒരു സിംഹത്തെ കാണുന്നുണ്ട്, മുയലിനെ കാണുന്നുണ്ട്, ഒരു മാനിനെ കാണുന്നുണ്ട് അല്ലേ. സിംഹം മുയലിനെ നോക്കി നിൽക്കുന്നു. മുയൽ എന്ത് ചെയ്യുകയാണ്? ആ ഒരു മരത്തിൽ ചാരിയിരുന്ന് ഉറങ്ങുന്നു. അപ്പം നമുക്ക് നോക്കാം ഈ കഥ എന്താണെന്ന്. അപ്പോൾ ഈ കഥയുടെ പേര് അത്യാഗ്രഹം ആപത്ത്. എന്താണ് അത്യാഗ്രഹം ആപത്ത്? ഈ അത്യാഗ്രഹം എന്ന് വെച്ചാൽ എന്താണ്? ആദിയായ അതിരു കവിഞ്ഞ ആഗ്രഹമാണ് അത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരാൾ കുറേ മിഠായി തന്നു. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ കയ്യിൽ വാങ്ങിച്ച് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മിഠായി ഉണ്ട്, നിങ്ങളുടെ വയറ് നിറച്ച് കഴിക്കാനുണ്ട്. പക്ഷേ കൂട്ടുകാരൻ്റെ കയ്യിലിരിക്കുന്ന മിഠായി കൂടി നിങ്ങൾക്ക് വേണം അല്ലേ. നിങ്ങളുടെ ആവശ്യത്തിനും ഉണ്ട്, അത് കഴിഞ്ഞ് സൂക്ഷിച്ചു വയ്ക്കാനും ഉണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് എന്താ അതിയായിട്ടുള്ള ഒരു ആഗ്രഹം അല്ലേ. അതും കൂടി ഇനി കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ഒരു ആഗ്രഹം, അത് അത്യാഗ്രഹമാണല്ലേ. നമുക്ക് ആവശ്യത്തിനുണ്ട്, എന്നിട്ടും മറ്റുള്ളവരുടേത് കൂടി സ്വന്തമാക്കാനുള്ള ഒരു ആഗ്രഹം നമുക്ക് തോന്നുന്നു. കണ്ടല്ലോ, ഇതാണ് അത്യാഗ്രഹം എന്ന് പറയുന്നത്, അതിരു കവിഞ്ഞുള്ള ആഗ്രഹം. നമുക്ക് ഉണ്ടായിട്ടും എന്താണ് മറ്റുള്ളവരുടെ കൂടി വേണമെന്നോ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും വേണമെന്നോ ഉള്ള ആഗ്രഹം നമുക്ക് തോന്നും. ഓക്കെ, അപ്പോൾ ഈ കഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരിക്കൽ ഒരു സിംഹം വിശന്നു വരികയായിരുന്നു, കണ്ടോ. അപ്പോഴതാ ഒരു മുയൽ മരച്ചുവട്ടിൽ കിടന്ന് ഉറങ്ങുന്നു. ഹയ്യടാ, ഇന്നത്തെ കാര്യം കുശാൽ. എന്തായാലും ഇന്നത്തെ കാര്യം കുശാലായി, സിംഹം വിചാരിച്ചു. അപ്പോഴതാ ഒരു പുള്ളിമാൻ, കണ്ടല്ലോ. അപ്പോഴതാ ഒരു പുള്ളിമാൻ ഓടുന്നു. മുയലിനേക്കാൾ വലുത് മാനല്ലേ, ആദ്യം മാനിനെ പിടികൂടി തിന്നിട്ട് ഉറങ്ങുന്ന മുയലിനെ പിടികൂടാം. ഇന്ന് ഒരു നല്ല ദിവസം തന്നെ, സിംഹം വിചാരിച്ചു. അപ്പോൾ മുയൽ ഇവിടെ എന്തായാലും ഇരുന്ന് ഉറങ്ങുകയാണ് അല്ലേ. മുയൽ ഒരു ചെറിയ ജീവിയാണ്, മുയലിന് മാംസം കുറവാണ് അല്ലേ. പക്ഷേ മാനിനോ ആ കുറച്ചും കൂടി വലിയ ജീവിയാണ്, അതിന് മാംസം കൂടുതലാണ്. അപ്പോൾ സിംഹം വിചാരിച്ചു, മുയൽ അവിടെ ഇരുന്ന് ഉറങ്ങുകയല്ലേ, പോയിട്ട് വരുമ്പോഴും മുയൽ അവിടെ ഉണ്ടാകും. ഇപ്പോൾ പോയിട്ട് എന്ത് ചെയ്യാം, മാനിനെ പിടിച്ച് തിന്നാം. ഇന്നൊരു നല്ല ദിവസം തന്നെ അല്ലേ, രണ്ടുപേരെ തിന്നാൻ കിട്ടും. സിംഹത്തെ കണ്ട മാൻ എന്ത് ചെയ്തു എന്നറിയോ, സർവശക്തിയും എടുത്ത് ഓടിപ്പോയി. അപ്പോൾ സിംഹം വിചാരിച്ചു, മാൻ പോയെങ്കിൽ പോട്ടെ, മുയലിനെ പിടിക്കാം. സിംഹം മുയലിനെ പിടികൂടാനായി ഓടി വന്നു. മരത്തണലിലെത്തിയപ്പോഴോ അവിടെ മുയലില്ല, കണ്ടോ. അത് ഓടി രക്ഷപ്പെട്ടിരുന്നു. ശേ, കയ്യിൽ കിട്ടിയതിനെ കളഞ്ഞിട്ട് വേറെ അന്വേഷിച്ച ഞാനൊരു മണ്ടൻ തന്നെ, സിംഹത്തിന് മനസ്സിലായി അല്ലേ. അപ്പോൾ സിംഹം വിചാരിച്ചു, എന്താ വിചാരിച്ചത്, കയ്യിൽ കിട്ടിയതിനെ കളഞ്ഞു ഇല്ലേ, എന്നിട്ട് വേറെ ആഗ്രഹിച്ചു, വേറെ അന്വേഷിച്ചു, താനൊരു മണ്ടൻ തന്നെയെന്ന് ആർക്ക് മനസ്സിലായി, സിംഹത്തിന് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? ആ അത്യാഗ്രഹം ആപത്താണ് അല്ലേ, അത്യാഗ്രഹം നമ്മളെ ആപത്തിൽ കൊണ്ട് ചെന്ന് ചാടിക്കും. ഓൾ ഓഫ് ഇറ്റ് പേജ് നമ്പർ 34. കണ്ടോ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം ഇതേതാണ്? അക്ഷരം ഹ. സിംഹം, സിംഹം എന്നെഴുതുന്നതിൻ്റെ ഹായാണിത്. ഹ, സിംഹം. ഓക്കെ, ഹ ഹനുമാൻ, ഹ ഹനുമാൻ. ഹനുമാനെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ, പുരാണ കഥയിലെ കഥാപാത്രമാണ് ഹനുമാൻ. സീരിയലൊക്കെ നമ്മുടെ ടി വിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഹനുമാൻ്റെ കയ്യിൽ എപ്പോഴും ഗദയുണ്ടാകും. ഓക്കെ, ഹ ഹനുമാൻ. ഹ ആഹാരം, ഹ ആഹാരം. ഹ സിംഹം, ഹ സിംഹം. കണ്ടോ, സിംഹത്തിൻ്റെ ഹ, ഹ സിംഹം, സിംഹത്തിൻ്റെ ഹ. ഓക്കെ, ഹനുമാൻ ലങ്കയിലേക്ക് ചാടി. ഹനുമാൻ എവിടേക്ക് ചാടി? ലങ്കയിലേക്ക് ചാടി. ഹനുമാൻ ആഹാരം സിംഹം. ഹ
ഹാ സിംഹം ഈ ഹാ കാണുമ്പോൾ നിങ്ങൾ സിംഹത്തിൻ്റെ ഹാ എന്ന് ഓർക്കണം. ഓക്കെ, ഇനി നമ്മളിന്ന് പഠിക്കുന്ന അടുത്ത അക്ഷരമാണ് ള. ഏതാണ് അക്ഷരം? ള. ള പാളം, ള പാളം, ള പാളം. ട്രെയിൻ പാളം കണ്ടിട്ടുണ്ടല്ലോ, ഇതിലൂടെയാണ് ട്രെയിൻ പോകുന്നത് അല്ലേ. ള പാളം, ള കാള, ള ചോളം. ള പാളം, ള കാള, ള ചോളം. ഓക്കെ, അപ്പോൾ ഇത്രയും പദങ്ങളും ഈ അക്ഷരങ്ങളും നിങ്ങൾ നന്നായി വായിച്ച് പഠിക്കുക കേട്ടോ. എല്ലാ ദിവസവും നമ്മുടെ പുസ്തകം വായിക്കുക. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട് ബുക്ക്, ടേക്ക് എ ഫ്രഷ് പേജ്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പഠിച്ച അക്ഷരം ഏതാണ്? ഹായ് ആണ് അല്ലേ. ഹായ് എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം ഒരു ചെറിയ റ, സ്ലീപ്പിംഗ് ലൈൻ ഒരു വലിയ റ, കണ്ടല്ലോ, ഇതാണ് ഹ, സിംഹം ഹ. ഓക്കെ, ഫസ്റ്റ് പേജിൽ നിങ്ങൾ ഹ എന്ന് എഴുതി പഠിക്കുക. ഹ, ഹ സിംഹം. തൊട്ടടുത്ത പേജ് നമ്മൾ അടുത്ത അക്ഷരം ഏതാണ്? ള. ഓക്കെ, ള നമുക്ക് കാണുമ്പോൾ കുറച്ച് പ്രയാസമായിട്ട് തോന്നും, പക്ഷെ ഒട്ടും പ്രയാസമില്ല, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ സ്വരാക്ഷരം ഓ പഠിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ എഴുതുക കണ്ടോ. ഇനി ഇവിടുന്ന് പെൻസിൽ എടുക്കരുത് കണ്ടോ. ള, ഇതാണ് ള. ആദ്യം സ്വരാക്ഷരം ഓ എഴുതുന്ന പോലെ എഴുതിയിട്ട് ഇങ്ങനെ ള. ഓക്കെ, ള. ഓക്കെ, ഇത് എഴുതി പഠിക്കുക. ഇനി നിങ്ങൾ തൊട്ടടുത്ത പേജ് എടുക്കുക, രണ്ട് പദങ്ങൾ എഴുതി പഠിക്കുക. ഏതൊക്കെ പദങ്ങളാണ്? സ സിംഹം, സിംഹം, സിംഹം. രണ്ടാമത്തെ കോളത്തിൽ പാളം എന്നും എഴുതി പഠിക്കുക. പാളം, പാളം. എല്ലാവരും നന്നായി പഠിച്ചിട്ട് വരിക. മൈ ഡിയർ ചിൽഡ്രൻ, സീ യു അഗൈൻ. ബൈ ബൈ.